ഇനി മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 730 ദിവസത്തെ അവധി ലഭിക്കും. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മക്കളെ വളർത്തുന്നതിനായി 730 ദിവസത്തെ ശിശു സംരക്ഷണ അവധിയായി നൽകും. സ്ത്രീകൾക്കും ഒറ്റയ്ക്കായ പുരുഷന്മാർക്കുമാണ് ഈ അവധി ലഭിക്കുകയെന്ന് പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പാർലമെന്റിൽ പറയുകയുണ്ടായി. സ്ത്രീകൾക്ക് 18 വയസ്സാകുന്നതുവരെ 730 ദിവസത്തെ അവധിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്ന ശേഷിക്കാരായ കുട്ടികളാണ് എങ്കിൽ പ്രായപരിധി ഒരു ബാധകമല്ല. സെൻട്രൽ സർവീസസ് ലീവ് ചട്ടങ്ങൾ 1972 പ്രകാരമാണ് ശിശു സംരക്ഷണ അവധി, അതായത് CCL, അനുവദിക്കുന്നത്. 2 കുട്ടികൾക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സബ്സിഡി വായ്പ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. എം വിശ്വകർമ്മ പദ്ധതിക്ക് കീഴിൽ 18 OBC വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 5% പലിശ സബ്സിഡിയോടുകൂടി 100,000 രൂപ വരെ അനുവദിക്കുന്നു. 2ാം ഘടുവായി 2,00,000 രൂപ വരെയും 2ാം ഘടുവായി 2,00,000 രൂപ വായ്പയും നൽകും. മരപ്പണിക്കാർ, തോണിക്കാർ, തട്ടാന്മാർ, ഇരുമ്പ് പണിയുന്നവർ, കൂട്ട് പണിക്കാർ, മൺപാത്ര നിർമ്മാതാക്കൾ, തോൽപ്പണിക്കാർ, കൊത്തുപണിക്കാർ, വിഗ്രഹ നിർമ്മാതാക്കൾ, ഗ്രഹർ, പൂമാല നിർമ്മാതാക്കൾ, തയ്യൽക്കാർ, എംബ്രോയിഡർമാർ, വല നിർമ്മാതാക്കൾ എന്നിവർക്ക് ഈ വായ്പയ്ക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മുകളിൽ പറഞ്ഞ വിഭാഗം തൊഴിലെടുക്കുന്നവർക്ക് ഈ വായ്പ ലഭിക്കുന്നതിന് ആണ് എന്നും അറിയിച്ചിട്ടുണ്ട്. 10,00,000 മുതൽ 1,00,000 രൂപ അന്ത്യോദയ യോജന, ദേശീയ ഗ്രാമീണ ജീവനോപാധി ദൗത്യം, ഹരിത മേഖല സംരംഭം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓരോ ബാങ്ക് ശാഖയും കുറഞ്ഞ പക്ഷം പട്ടികജാതിയിലോ പട്ടിക വർഗത്തിലോ പെട്ട ഒരാൾക്കും ഒരു സ്ത്രീക്കും 10,00,000 മുതൽ 1,00,000,000 രൂപ വരെ ബാങ്ക് ലോൺ സൗകര്യം ഒരുക്കി കൊടുക്കുക വഴി പട്ടിക വർഗക്കാർക്കും സ്ത്രീകൾക്കും ഇടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. വിശദ വിവരങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ ജില്ലാ വികസന കോർപ്പറേഷനുമായോ ബന്ധപ്പെടാവുന്നതാണ്.